കൊച്ചിയെ കുറിച്ചുള്ള പാട്ട്, ഒപ്പുപാട്ട് അല്ലെങ്കിൽ സിഗ്നേച്ചർ സോങ്സ്, അത് ജമാൽ കൊച്ചങ്ങാടിയുടെ വരികൾക്ക് ഈണം കൊടുത്തിട്ടുള്ളത് നമ്മുടെ സമീപകാലത്ത് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ അർജുനൻ മാഷ് ആണ് ഒരു സംഗീതം കൊടുത്തിട്ടുള്ളത്. ആ വരികളിൽ എന്താണെന്ന് വെച്ചാൽ ജമാൽ കൊച്ചങ്ങാടിയുടെ മനോഹരമായ വരികൾക്ക് കൊച്ചിയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആ വരികളിലെ മുഴുവനും സാരാംശം. അതാണ് കൊച്ചി എന്താണ്, കൊച്ചിയുടെ ചരിത്രം എന്താണ്, കൊച്ചിയെ സ്നേഹിക്കുന്നവർ ആരെല്ലാമാണ്, കൊച്ചിയിലെ കാരെല്ലാം വന്നു പോയിട്ടുണ്ട്, മലയാളി കൊച്ചിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് ഒരു പ്രത്യേക അനുഭവമാവും എന്നുള്ളത് സംശയമില്ലാത്തൊരു വിഷയമാണ്. ഇതിൽ എടുത്തു പറയേണ്ട വിഷയം, കൊച്ചി ഫോർട്ട് കൊച്ചി എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വളരെ അപൂർവ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളൂ. ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. ഞാൻ ഈ പാട്ടുകളിലെ സുപ്രധാന ഭാഗങ്ങളെല്ലാം പാടി അഭിനയിച്ചിട്ടുള്ളത്. ചൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ കൊച്ചി ഫോർട്ട് കൊച്ചിയുടെ ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് കാണാനുള്ള അവസരം ഉണ്ടായി. ഫോർട്ട് കൊച്ചി എന്താണെന്നും ഫോർട്ട് കൊച്ചിയിലുള്ള പലതരത്തിലുള്ള ആളുകൾ, പലതരത്തിൽ കളർഫുൾ ആയിട്ടുള്ള ആളുകൾ, ഫോറിനേഴ്സ് വരുന്നു, അതുപോലെ മീൻപിടുത്തക്കാർ വരുന്നു, അതുപോലെ വടിയോര കച്ചവടക്കാർ വരുന്നു. അങ്ങനെ ഈ സമയത്തൊക്കെ കൊച്ചിയെ കുറിച്ച് അറിയാനുള്ള ഒരു ഭയങ്കര ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. 5-6 ദിവസം അവിടെ താമസിച്ച് ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് വരുമ്പോൾ കണ്ട കാഴ്ചകളെല്ലാം. അത് മാത്രമല്ല, ഇതിൻ്റെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ട്രയൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണിച്ചപ്പോൾ തന്നെ അതിൻ്റെ തുടക്കത്തിലുള്ള പാട്ടുകൾ, പാട്ടിൻ്റെ വരി തന്നെ അത് അറിയാതെ തന്നെ എൻ്റെ സുഹൃത്ത് പാടുന്നതായിട്ട് കണ്ടു. ഞാൻ അത് 2 പ്രാവശ്യം കേട്ടിട്ടുള്ളൂ. പക്ഷേ അത് അവർ അറിയാതെ തന്നെ അവർ നാവിൽ വരുന്നു എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല, അർജുനൻ മാഷ് ആണ് സംഗീതം കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് അർജുനൻ മാഷിനോട് ഒരു വൈകാരിത തന്നെയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഒപ്പുപാട്ട് അല്ലെങ്കിൽ സിഗ്നേച്ചർ സോങ് എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ അപൂർവം ഉണ്ടായിട്ടുണ്ട്. അതും കൊച്ചിയെ കുറിച്ച്. തീർച്ചയായിട്ടും ഇത് എല്ലാ ഇത് റിലീസാവും 15-ാം തീയതി ആണ് റിലീസാവുന്നത്. ഇത് കേൾക്കുന്നവർ അതിനെ വിമർശിക്കുക, അതിൻ്റെ അതിനുള്ള അപ്രിഷ്യേറ്റ് ചെയ്യുക, അതിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക. അത് തീർച്ചയായിട്ടും അത് പ്രത്യേക അനുഭൂതിയായിരിക്കും എന്നുള്ള തർക്കമില്ലാത്തൊരു വിഷയമാണ്. ഈ സംരംഭത്തിൽ ഞാനും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പാട്ടുപാടി അഭിനയിച്ചിട്ടുള്ള ഞാൻ അതിലാണ്. അതുകൊണ്ട് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. തൃശ്ശൂർക്കാരനായിട്ടുള്ള എനിക്ക് അത് പാടി അഭിനയിക്കാനുള്ള അവസരം തന്ന ആന്റണിയോടും ക്യാമറമാനോടും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ വിധത്തിലുള്ള ആശംസകളും അറിയിക്കുന്നു. പെരിയാറ് പെരുവയറൊഴിഞ്ഞു പെറ്റു വേമ്പനാട് കായലം പൂറ്റി വളർത്തി അറബിക്കടലോണങ്ങൾ തൊട്ടിലാട്ടി. എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.